നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടാം വരവ് മോശമായിപ്പോയി, എടുത്തുചാട്ടം കൂടിപ്പോയി, പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയം, മുൻപില്ലാത്തവണ്ണം സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ കൂട്ടയടിക്കുള്ള കളം ഒരുങ്ങുകയാണ്. പോലീസ് വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്ന് പാർട്ടിക്കാർ പോലും തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്കാരും നേതാക്കളും പിണറായിക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന ആ അവസ്ഥയൊക്കെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പലരും പരസ്യമായി തങ്ങളുടെ എതിർപ്പും അറിയിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ അതിനൊരു ഉദാഹരണം മാത്രമാണ്. എന്തായാലും ഈ അവസരം നന്നായി മുതലെടുക്കണം എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പ്രമേയം ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തെ ഇപ്പോഴത്തെ അസ്വസ്ഥത മുതലെടുക്കണമെന്ന് തന്നെയാണ് ഉയർന്ന ആവശ്യം. പിണറായി വിജയൻ്റെ ഏകപക്ഷീയമായ നിലപാടിൽ ഘടകകക്ഷികൾ പോലും അതൃപ്തരാണ് എന്നും തങ്ങളിൽ നിന്നും വിട്ടുപോയവരെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്നുമാണ് ശിബിരത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. കോൺഗ്രസിൻ്റെ വിലയിരുത്തലുകൾ എന്തുകൊണ്ടും ശരി തന്നെയാണ്. കേഡർ സംവിധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ കാര്യങ്ങൾ വഷളായി തുടങ്ങിയിരിക്കുന്നു. പലർക്കും പല നിലപാടുകളുണ്ടായിരിക്കുന്നു. പിണറായിയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും പലരും ഇപ്പോൾ ആയുധമാക്കിയും തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ സി പി എമ്മിലെ പ്രശ്നങ്ങൾ അങ്ങനെ പുറത്തറിയാൻ കഴിയാത്തതാണ്. അവരുടെ സംഘടനയുടെ ചട്ടക്കൂടും നിയമങ്ങളും ഒക്കെ അത്തരത്തിലായിരുന്നു. ഇപ്പോൾ പലരും അസ്വസ്ഥരാണ്. പിണറായി അനുകൂലികൾ, പിണറായി വിരുദ്ധർ എന്നീ വിഭാഗം പോലും പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായി തുടങ്ങി. നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ദിനേശ് പുത്തലത്തെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായതോടുകൂടി പി ശശിയെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് വൻ പരാജയമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. നായനാർ സർക്കാരിൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിൻ്റെ അനുഭവ പരിചയമാണ് പി ശശിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. ദിനേശ് പുത്തലത്ത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും താല്പര്യം പോലീസിൽ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വിമർശനം ശക്തമായി ഉയർന്നതോടുകൂടിയാണ് പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൊണ്ടുവന്നത്. പക്ഷേ അതും ഇപ്പോൾ ഭൂലോക പരാജയമായിരിക്കുകയാണ്. എടുക്കുന്ന നടപടികളൊക്കെയെല്ലാം തുടർന്നതെല്ലാം പാളുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അത് പാർട്ടിക്കുള്ളിൽ കൂടുതൽ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പി ശശി പോലീസ് വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ച ആഭ്യന്തര വകുപ്പിനെ നാണം കെടുത്തുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനം. കണ്ണൂരിലെ ചില ഉന്നത നേതാക്കൾക്ക് ഇതിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു. എ കെ ജി സെൻറ്ററിന് നേരെയും നടന്ന ബോംബേറിൽ ഇനിയും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് പോലീസിൻ്റെ വീഴ്ചയാണെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മുന്നിൽ നിയമസഭയ്ക്കും പുറത്തും പാർട്ടിയും സർക്കാരും ഉത്തരം മുട്ടി നിൽക്കുകയാണ് എന്നും അത് ശശിയുടെ പോരായ്മയാണ് എന്നുമാണ് പാർട്ടിക്കുള്ളിലെ തന്നെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന പി ശശി എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ നിന്ന് പോലും ഉയരുന്ന വിമർശനം. രണ്ടു തവണ പോലീസ് അറസ്റ്റ് ചെയ്ത പി സി ജോർജിന് കോടതി ജാമ്യം അനുവദിച്ചത് സർക്കാരിന് നാണം കെടുത്തിയതായും അന്വേഷണം നടത്താതെ പി സി അറസ്റ്റ് ചെയ്തതിനെതിരെ മുൻ ന്യായാധിപനായ കെമാൽ പാഷയടക്കം രംഗത്ത് വന്നതും സർക്കാരിന് അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയായി മാറിയിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ പാർട്ടിയിലെ ചർച്ച മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന ഉയർത്തിയ ആരോപണങ്ങളാണ്. ആദ്യമൊന്നും സ്വപ്നയുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളിൽ കഴമ്പില്ല എന്നാണ് പലരും വിലയിരുത്തിയിരുന്നത്. അതുതന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വപ്ന പുതിയ തെളിവുകൾ പുറത്തുവിടുന്നതോടുകൂടി പലരും ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെയുള്ള പലരും പിണറായിക്കെതിരെയുള്ള അമർശവും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഏകാധിപത്യ ഭരണമാണ്, തോന്നിവാസമാണ് എന്നൊക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനം. എന്തായാലും കേഡർ സംവിധാനത്തിൽ പോകുന്ന ഈ പാർട്ടിയിലെ പൊട്ടിത്തെറികൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ ആവേശത്തിലാക്കിയിട്ടുണ്ട്. അത് മുതലെടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ചിന്തൻ ശിബിരത്തിൽ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പ്രമേയവും അവതരിപ്പിക്കപ്പെട്ടു. ഇനി നടപടികളുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.